നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണ വർദ്ധിച്ചതായി സർവേ റിപ്പോർട്ട്. ആസന്നമായിരിക്കുന്ന 6 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നോടിയായി BJP സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് നടത്തിയ സർവേയിലാണ് മോദിയുടെ ജനപിന്തുണ വർദ്ധിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാര്യം നമുക്കറിയാം, കോവിഡിലൂടെ കടന്നുപോയ രാജ്യം കഴിഞ്ഞ 3 വർഷങ്ങളാകുന്നു കോവിഡിൻ്റെ പിടിയിലകപ്പെട്ടിട്ട്. ഈ 3 വർഷങ്ങളിലും രാജ്യം ഏത് രീതിയിലാണ് മുന്നോട്ട് പോയതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കൃത്യമായ ഏകോപനത്തിലൂടെ കോവിഡ് വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിക്കായി എന്ന് തന്നെയാണ് സർവേയിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. അതുപോലെ ഒരു ജനനേതാവ് എന്നുള്ള നിലയിൽ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിലും മറ്റ് നയതന്ത്ര കാര്യങ്ങളിലും അദ്ദേഹം കാട്ടുന്ന ഒരു നിപുണതയും ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും 2024 BJP പാർലമെൻ്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കുമ്പോഴും ഉയർത്തിക്കാട്ടുന്ന മുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെയാകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഇപ്പോൾ ഈ സർവേയുടെ പുറകെ ഉറപ്പായിരിക്കുന്നു. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസന്നമായിരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 6 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും BJPയുടെ മുഖമായി നിന്നുകൊണ്ട് BJPയെ ഈ ഇലക്ഷനിലേക്ക് നയിക്കുക. ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്ന മറ്റൊരു കാര്യം കേരളത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ്. അത് കേരളത്തിൽ ഈ സർവേയുടെ ഭാഗമായി നടത്തിയപ്പോൾ വെളിപ്പെടുന്ന ഒരു കാര്യം ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് സുരേഷ് ഗോപിയാണ് എന്ന് ഉള്ളതാണ്. അതുമാത്രമല്ല, തമിഴ്നാട്ടിൽ അണ്ണാമലൈക്ക് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്താനായിട്ടുണ്ട് എന്നും BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അണ്ണാമലയുടെ ഒരു പങ്കും ഈ സർവേ എടുത്തു കാട്ടുന്നുണ്ട്. ഇങ്ങനെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സർവേയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വരുന്നത്. എന്തായാലും 2024 BJP ഉറച്ച കാൽവയ്പോടുകൂടി തന്നെ ഭരണത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതിൻ്റെ ആദ്യ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ സർവേ നൽകുന്നത്. അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ ജനപിന്തുണയും ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി എത്തിയപ്പോൾ ഇവിടുത്തെ BJP പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണവും അത്തരത്തിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ആദ്യം നെടുമ്പാശ്ശേരിയിൽ മിനഞ്ഞാന്ന് എത്തിയ പ്രധാനമന്ത്രി അവിടെ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ആദ്യം. അതിലും തുടർന്ന് ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടിയിലെത്തിയ അവിടെയും പിന്നെ വൈകിട്ട് കൊച്ചി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗത്തിലുമൊക്കെ വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകരും നാട്ടുകാരുമൊക്കെ അദ്ദേഹത്തിന് നൽകിയത്. തുടർന്ന് ഇന്നലെ അദ്ദേഹം INS വിക്രാന്ത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്നലെ കർണാടകയിലേക്ക് മടങ്ങിപ്പോയത്. എന്തായാലും പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP വീണ്ടും നാൾക്ക് നാൾ ശക്തിപ്പെടുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു വിപരീതമായി പറയാനുള്ള ചില ഈ സർവേ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, ചില സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുടെ പിന്തുണ ഒരു അല്പം ഇടിവ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുപക്ഷേ BJPയാണ് രാജ്യത്ത് ഇപ്പോൾ ആദ്യമായി തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഒരു സർവേ വിപുലമായി തന്നെ നടത്തിയത്. ഈ സർവേയുടെ ക്രോഡീകരിച്ച രൂപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ പ്രകാരമാണ് നരേന്ദ്രമോദിക്ക് ജനപിന്തുണ വർദ്ധിച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാഹളം ഇവിടുന്ന് മുഴങ്ങി തുടങ്ങി എന്ന് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.